കർത്താവ് ആയ ഈശോയേ, മെത്രാന്മാരുടെ സുഗുണകദോസന് നിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ടാം ദിവസത്തെ പ്രാർത്ഥന, നീ പഠിപ്പിച്ച പ്രാർത്ഥന സുറിയാനി ഭാഷയിൽ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. വേദവായന. സാമുവേലിൻ്റെ ഗ്രന്ഥം, ഷെമുവേൽ, 16-ാം അധ്യായം. അനന്തരം യാഹ്വേ ഷെമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ സാവൂളിനെ തിരസ്കരിച്ചത് അറിഞ്ഞിരിക്കേ, നീ എത്രനാൾ അവനെക്കുറിച്ചോർത്ത് ദുഃഖിച്ചിരിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ഇസായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഷെമുവേൽ ചോദിച്ചു, ഞാനെങ്ങനെ പോകും? സാവോൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും. യാഹ്വേ പറഞ്ഞു, നീ ഒരു പശുക്കിടാവിനെ കൊണ്ടുപോവുക, ഞാൻ യാഹ്വേക്ക് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ഇസായിയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നെ അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണം. യാഹ്വേ കൽപ്പിച്ചതുപോലെ ഷെമുവേൽ ചെയ്തു. അവൻ ബേത്ലഹേമിലെത്തി. പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവൻ്റെ വരവിൽ പേടിച്ച് വിറച്ച് അവനെ എതിരേറ്റു. അങ്ങയുടെ വരവ് ശുഭം തന്നെയോ? അവർ ചോദിച്ചു. ശുഭസൂചകം തന്നെ. ഞാൻ യാഹ്വേക്ക് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടുകൂടെ വരുവേ. ഞാൻ അവൻ ഇസായിയെയും അവൻ്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ ഷെമുവേൽ എലിയാബിനെ സൂക്ഷിച്ചു നോക്കി. യാഹ്വേയുടെ മുമ്പാകെ ഇതാ അവൻ്റെ അഭിഷക്തൻ എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. യാഹ്വേ ഷെമുവേലിനോട് പറഞ്ഞു, അവൻ്റെ ആകാര വടിവോ ഉയരമോ നോക്കരുത്, ഞാൻ അവനെ തിരസ്കരിച്ചിരിക്കുന്നു. മനുഷ്യൻ കാണുന്നതല്ല യാഹ്വേ കാണുന്നത്. മനുഷ്യൻ കണ്ണുകൊണ്ട് ബാഹ്യരൂപത്തിൽ നോക്കുന്നു, യാഹ്വേയോ ഹൃദയം നോക്കുന്നു. ഈസായി അബിനാദാബിനെ വിളിച്ചു ഷെമുവേലിന് മുമ്പിൽ വരുത്തി. ഷെമുവേൽ പറഞ്ഞു, യാഹ്വേ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല. പിന്നെ ഈസായി ഷമ്മായെ വരുത്തി. യാഹ്വേ തിരഞ്ഞെടുത്തവനല്ല ഇവനും എന്നവൻ പറഞ്ഞു. അങ്ങനെ ഈസായി 7 പുത്രന്മാരെ ഷെമുവേലിന് മുമ്പിൽ കൊണ്ടുവന്നു. ഷെമുവേൽ ഈസായിയോട് പറഞ്ഞു, ഇവരെ ആരെയും യാഹ്വേ തിരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ? ഷെമുവേൽ അവനോട് ചോദിച്ചു.
ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്കുകയാണ്. ഈസായി മറുപടി പറഞ്ഞു, അവനെ ആളയച്ച് വരുത്തുക. ഷെമുവേൽ ആവശ്യപ്പെട്ടു, അവൻ വന്നിട്ടേ ഞാൻ പന്തിയിലിരിക്കൂ. ഉടനെ ഈസായി ആളയച്ച് അവനെ വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. അപ്പോൾ യാഹ്വേ കൽപ്പിച്ചു, എഴുന്നേറ്റ് അവൻ ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു. ശാമുവേൽ കൊമ്പിലെ തൈലമെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. യാഹ്വേയുടെ ആത്മാവ് അന്ന് മുതൽ അവൻ്റെ മേൽ ആവസിച്ചു. കർത്താവേ, മനുഷ്യരെ കാണുന്നതല്ല അങ്ങ് കാണുന്നത്, മനുഷ്യരെ കാണുന്നത് പോലെയല്ല അങ്ങ് വീക്ഷിക്കുന്നത്. അങ്ങയുടെ കൃപാകടാക്ഷം ആരുടെ മേലാണെന്ന് ഞങ്ങളുടെ മെത്രാന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. അവരുടെ ഹൃദയം തുറക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം അവരുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ രാജകീയ സങ്കീർത്തനം 20 സങ്കീർത്തനം 6 മുതലുള്ള തിരുവചനങ്ങൾ ഞങ്ങളിപ്പോൾ മറുപടിയായി ചൊല്ലുന്നു. യാഹ്വേ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളും, തൻ്റെ വലങ്കയുടെ രക്ഷാകരമായി വീര്യപ്രവൃത്തികളാൽ വിജയം നൽകും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങൾ ദൈവമായി യാഹ്വേയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യാഹ്വേ രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഏതാനും സെക്കൻഡുകൾ നമുക്ക് മൗനമായി ഈ തിരുവചനങ്ങളോട് പ്രതിസ്പന്ദിക്കാം. നമ്മുടെ കർത്താവ് ചൊല്ലിയ ക്ഷേമ ഇസ്രായേൽ പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന നമുക്ക് സമാപിക്കാം. ക്ഷമ